എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എപ്സഡിന് പൾസർ 180 കാർബ്യറേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ അത് സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മിസ്സിങ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിസ്സിംഗ് ഒക്കെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി മൊത്തം അഴിച്ച് കാർബ്യറേറ്ററിൻ്റെ ഇതൊക്കെ അഴിച്ച് നമ്മൾ ഇനി കോയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അറിയുള്ളൂ ഇനി എന്താണ് വണ്ടിയുടെ ശരിക്കുള്ള മിസ്സിങ് എന്താണ്, എന്താണ് കാര്യം, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. മേടിച്ചപ്പോൾ തൊട്ട് ഫുള്ള് മിസ്സിങ് ആയിരുന്നു വണ്ടി, എപ്പോഴും ഓഫായി പോകണമെങ്കിലും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായത്. കുറേ ഞാൻ അന്ന് എൻ്റെ എപ്സെട്ടിൻ്റെ കാർബ്യറേറ്റർ മാറണയിൽ ഇട്ടപ്പോൾ തന്നെ അതിൽ കുറേ പേരൊക്കെ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർ വെച്ചിട്ടുള്ള വണ്ടിക്ക് ഓഫായി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോ ഓഫ് ആവുന്നുണ്ട് വണ്ടി 180 വെച്ചിട്ട് മിസ്സിങ് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സീൻ വന്നു തുടങ്ങി, അതായത് വണ്ടി ഓഫായി പോകണതും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി നമുക്ക് കാർബ്യറേറ്റർ വെച്ചപ്പോൾ. അപ്പോൾ ഞാൻ കാർബ്യറേറ്ററിൻ്റെ പിന്നെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കോയിലും അതിൻ്റെ സിഡി യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതും നമ്മുടെ വർക്ക്ഷോപ്പും അങ്ങനെയൊക്കെ ചെറിയൊരു വീഡിയോ ആണ് മിസ്സിങ്ങിൻ്റെ പ്രശ്നത്തിൻ്റെ ഒക്കെ. നമ്മുടെ കോയിലും അതുപോലെ സി ഡി ഉണ്ടൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ചെക്ക് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താ അവസ്ഥ നമുക്ക് അറിയണം കോയിലിൻ്റെയും ഈ സി ഡി യൂണിറ്റിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നത് ഇലക്ട്രിക്കിൻ്റെ. പക്ഷേ നൈസായിട്ട് നമുക്കൊരു പണി കിട്ടി, ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ്. നമ്മൾ 1 മണിക്കൂർ പോസ്റ്റ് ആയി നമ്മളപ്പോൾ. അപ്പോൾ നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിരിക്കാൻ വിചാരിച്ചു കുറച്ച് നേരം. എന്നിട്ട് 1 മണിക്കൂർ ആയിട്ട് ഇങ്ങോട് വരാമെന്ന് വെച്ചു. അല്ലാത്ത ഒരു അവസ്ഥയായി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 1 പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് ഞങ്ങളുടെ അച്ഛൻ്റെ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അച്ഛനുള്ളത്. അപ്പോൾ ഇവിടേക്ക് വന്നേക്കാണ് ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ ടൈം പോകണമല്ലോ. അപ്പോൾ 1 മണിക്കൂർ പോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഷെയ്ക്ക് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റ് തോമസിൽ കാണിച്ചുതരാം. ഈ സെൻറ്റ് തോമസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കടയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെൻറ്റ് തോമസ് കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഷെയ്ക്ക് സ്നാക്സ് അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടേക്ക് വന്നേക്കാണ് ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ 1 മണിക്കൂറൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നോ. അപ്പോൾ തേട്ട ഇതാണ് നമ്മൾ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്രേപ്പിൻ്റെ ഷെയ്ക്ക് ആണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയ്ക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുടിക്കാൻ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ 1 മണിക്കൂറിന് ശേഷം എത്തിയിട്ടാണ്. അപ്പോൾ സാധനമൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട്. സാധനമൊക്കെ കിട്ടി നമുക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ചെക്ക് ചെയ്തപ്പോൾ വലിയ സീനില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ കോയിലിനും ഇതിനൊന്നും സി ഡി വണ്ടിനൊന്നും. അപ്പോൾ നമ്മളിനി വർഷോപ്പിൽ നമ്മൾ പോകട്ടെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുമാണ് നമ്മൾ വന്നേക്കുന്നത്. ഞങ്ങളുടെ വലിപ്പിച്ചിൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ടാണ് സി ഡി ഡിലക്സും കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിനി വർഷോപ്പിൽ എത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈവനിങ് വന്നിട്ട് നമ്മുടെ കോയിലും അതുപോലെ സി ഡി യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഫുള്ള് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വരെയാണ് ചേട്ടൻ പറഞ്ഞത് നമ്മൾ നല്ല തിരക്കായ കാരണം ഈ വർഷോപ്പിൽ. അപ്പം നമ്മൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകണ്ട. വണ്ടി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഏകദേശം പണികളൊക്കെ അത് സെറ്റായെന്ന് പറഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ കേസൊക്കെ. അപ്പോൾ ഇത് അവിടെ പോയിട്ട് നമുക്ക് വർഷോപ്പിൽ എത്തിയിട്ട് കാണാം എന്താണ് പിന്നെ ചെയ്ത കാര്യങ്ങൾ, അതെങ്ങനെയാണ് സോൾവ് ചെയ്ത്, അതെങ്ങനെയാണ് ഇപ്പോൾ സെറ്റായ കാർബറേറ്ററെന്നൊക്കെ നമുക്ക് ഫുള്ള് കാണാം. അപ്പോൾ നമുക്ക് ഇനി വർഷോപ്പിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് പരിപാടിയൊക്കെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തി. അപ്പോൾ വലിയ സീനൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ഇതൊക്കെ സെറ്റായെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ വണ്ടിയും ചെയ്തു എന്നൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഇപ്പോൾ നമ്മൾ വർഷോപ്പ് വണ്ടി എടുത്തിട്ട് നമ്മൾ വരുന്ന വഴി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി നമ്മൾ ഓടിച്ച് ഫുള്ള് നോക്കിയിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഫുള്ള് സെറ്റായിട്ട് ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ സ്റ്റാൻഡ് ഫുള്ള് ഭയങ്കരമായിട്ട് ഒരു സൈഡിലേക്ക് ചാഞ്ഞു പോകണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് ഹൈറ്റ് കൂട്ടിയിട്ടോ, അടിയിൽ നമ്മള് ഒരു ക്ലാമ്പ് അടിച്ചിട്ട് അടിയിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഈ ചെരുവ് നമ്മളിവിടെ നിന്നുള്ള ഇങ്ങനെ ചെരുവുണ്ടല്ലോ, ഇത് ഫുള്ള് ഇങ്ങനെ ഈ സ്റ്റാൻഡ് ഫുള്ള് ഇവിടൊക്കെ ആയിട്ട് ഫുള്ള് വണ്ടി താഴ്ന്നിട്ട് ഇരിക്കണം. അപ്പൊ ഒരു സ്റ്റാൻഡ് അടിച്ചപ്പോ പിന്നെ അത് കുറച്ച് അഴിച്ച് സെറ്റ് ചെയ്തപ്പോ അവസാനം അതിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയിരുന്നു. അപ്പൊ താഴ്ത്തി ഇങ്ങനെ കുനിയണത് വന്നിട്ട് ഒന്ന് കുറഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ കാർബ്യൂട്ടർ കഴിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 180 കാർബ്യൂട്ടർ വെച്ചപ്പോ ആണ് തുടങ്ങിയ പ്രശ്നമാണ് ഈ മിസ്സിങ്ങും ഇതൊക്കെ. അതിപ്പോ ഒരു ഇതൊക്കെ സെറ്റായുണ്ട് ഓടിച്ചിട്ട്. ഇനി അന്ന് കുറച്ചൊന്ന് ഓടിച്ച് നമ്മുടെ പുതിയ കാർബ്യൂട്ടറാണ് അപ്പൊ ഒന്ന് ഓടിച്ച് സെറ്റായി കഴിഞ്ഞാൽ ശരിയാവുന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു 2-3 ആഴ്ചയോളം വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് ലെവൽ സെറ്റാവണം. ഇപ്പൊ മിസ്സിംഗ് ഒന്നുമില്ല, ഓഫായി പോക്കൊന്നുമില്ല. ഇപ്പോ 4000 RPM കട്ടായി ഓഫായി പോണ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ സീനൊന്നുമില്ല, ഇപ്പൊ മൊത്തത്തിൽ വണ്ടി സെറ്റായിണ്ട്. അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോ മിസ്സിങ്ങിന്റെ പിന്നാലെ ശരിയാക്കാനും അതുകൊണ്ട് കറന്റ് ചെക്ക് ചെയ്യാനും പോകാനും അങ്ങനത്തെ ഒക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോ കുറച്ചുപേരൊക്കെ ചില ആൾക്കാരൊക്കെ എന്നോട് കമന്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വെച്ചപ്പോഴും മിസ്സിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ നമുക്കും കിട്ടിയിട്ടില്ല, നമുക്ക് അന്ന് വെച്ചപ്പോ ഒന്നും വലിയ സീനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മിസ്സിങ് വന്നു തുടങ്ങി നന്നായിട്ട്. അപ്പൊ വേഗം തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ അതിനും കറന്റും എല്ലാം ചെക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.